സിപിഎമ്മിന്റെ ജനകീയ പ്രതിരോധ യാത്രയ്ക്കായി മണൽക്കടത്തുകാരനോട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി പത്തനംതിട്ട കോഴഞ്ചേരി കുരിയന്നൂർ പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുണാണ് 15000 രൂപ ആവശ്യപ്പെട്ടത് പണം നൽകിയില്ലെങ്കിൽ മണൽ വാരുന്ന വിവരം പോലീസിൽ അറിയിക്കുമെന്നും ഭീഷണി വിരളമായി സിജി ഉമേഷ് ശരിയാണ് ഉമേഷ് പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അരുണാണ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് जिले अल स्वीकरण नल्क वे पण आवश्यप संभाषण पुरतु पंबा नदी अनधिकृत मणल वार मणलमाफिया संघ तो सीपीएम ब्रांच सेक्रेटरी पण आवश्यप मूवायिरम रूप नल्काम अदल्ल पदिनय्यायिरम रूप वे पार्टिये वेरिपिच्चु इवे इत प्रवर्त पार्टी की आवश्यक तक ऐसे पदिनय्यायिरम रूप ब्रांच सेक्रेटरी आवश्यप पदिनय्यायिरम रूप तन्नाल निंगल नूरिलोड मणल वेणमेंकिलुम वारिक्कोळ्ळू टेलीफोन संभाषण नमुक मनसा साधी ब्रांच सेक्रेटरी टेलीफोन संभाषण पुरतु ई शब्द तेजे ब्रांच सेक्रेटरी അരുണ് സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇത് എഡിറ്റ് ചെയ്തതാണ് എന്നാണ് അരുണിന്റെ ഒരു ന്യായീകരണമായി എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തലവേദന ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് അനധികൃത മണൽക്കടത്തിന് സിപിഎം കൂട്ടുനിൽക്കുന്നുവെന്ന വലിയ ആരോപണം ജില്ലയിൽ ഉടനീളം ഉയരുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ ഒരു ശബ്ദ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുരേഷ് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ അനധികൃത മണൽവാരൽ അതിനെ എല്ലാ ഒത്താശയും ചെയ്യുന്നത് സിപിഎം നേതൃത്വമാണ് എന്നുള്ള വിമർശനം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ പണം തന്നില്ല എങ്കിൽ ഇത് തടസ്സപ്പെടുത്തും എന്ന രീതിയിലുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ പണം നൽകി കഴിഞ്ഞാൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടിയാകുന്നു അതുകൊണ്ട് തന്നെ സിപിഎം തന്നെ ആകെ പ്രതിരോധത്തിലായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം മറുപടി ലഭ്യമായിട്ടുണ്ടോ ഏതെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ നിലവിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ ശബ്ദം ഈ ടെലിഫോൺ സംഭാഷണത്തിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി അരുൺ ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശബ്ദം തന്റേതാണ് എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത ശബ്ദ സംഭാഷണമാണ് എന്ന ന്യായീകരണമാണ് അരുൺ വ്യക്തമാക്കുന്നത് എന്നാൽ മറ്റാരും ഇതിലിപ്പോൾ പ്രതികരിച്ചിട്ടില്ല പ്രധാനമായും പോലീസിനെ പോലും ഉപയോഗിച്ചിട്ടുണ്ട് ഈ ശബ്ദ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം പോലീസിനെ പോലും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ പണപ്പിരിവിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം പാർട്ടിയെ പിണക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കഴിയില്ല പാർട്ടിക്ക് ആവശ്യമായ പണം നൽകിയിട്ട് നിങ്ങൾക്ക് 100 ലോഡ് മണൽ വേണമെങ്കിലും അനധികൃതമായി ആറ്റിൽ നിന്ന് വാരിയെടുക്കാം എന്നതാണ് ഈ ശബ്ദ സംഭാഷണത്തിൽ അരുൺ വ്യക്തമാക്കുന്നത് പാർട്ടിയുടെ നയവും നിലപാടും ഒക്കെ ഇതിലൂടെ വ്യക്തമാകുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടും മറുപടിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരേഷ് യെസ് ഏതായാലും സിപിഎമ്മിന്റെ ജനകീയ പ്രതിരോധ യാത്രയ്ക്കായി മണൽക്കടത്തുകാരനോട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി കഴിഞ്ഞു സിപിഎം നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം വരും മണിക്കൂറുകളിൽ നൽകും എന്നതാണ് ശ്രദ്ധേയം സിജി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്